കഥകൾ കേൾക്കുവാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ മുന്നിലേക്ക് മാധവിക്കുട്ടി എഴുതിയ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയാണ് റേഡിയോ കഥകളിലൂടെ അവതരിപ്പിക്കുന്നത്. കണ്ണേട്ട, ഇതെവിടെയാ? എത്ര നേരമായി ട്രൈ ചെയ്യുന്നു? ഇവിടെ റേഞ്ച് ഇല്ലാത്തത് അറിയണതല്ലേ പാറു നിനക്ക്? അപ്പേട്ടനും ഞാനും ഒരിടം വരെ പോവാം, വന്നിട്ട് വിളിക്കാം. ഇന്ന് വരുമോ ഇങ്ങോട്ട്? ഇല്ല, രണ്ട് ദിവസം കൂടി കഴിഞ്ഞേ വരൂ. ശരി, വന്നിട്ട് വിളിക്കണേ കണ്ണേട്ടാ. വിളിക്കാടാ, ശരി വെച്ചോ. കോൾ കട്ട് ചെയ്ത് കാർ ഓടിക്കുന്ന അപ്പുവിനെ കണ്ണനൊന്ന് നോക്കി. അപ്പേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ലടാ. മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ പുറത്തെ കാഴ്ചകളിലേക്ക് മുഖം തിരിച്ചു കണ്ണൻ. കാഴ്ചകൾ ഓടിമറിഞ്ഞു പിന്നിലേക്ക്, ഒപ്പം മനസ്സും. എവിടുന്നോ വന്ന ഒരുത്തന്റെ ബാങ്ക് ബാലൻസിന്റെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ നിനക്ക് ആരും അല്ലാതായി. അല്ലടി, നീ എന്ത് കരുതിയാലും കുഴപ്പമില്ല. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ദാ ഇപ്പം ഇവിടെ അവസാനിക്കാൻ നമ്മൾ തമ്മിലുള്ള ബന്ധം. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. മറുപടിയായി കണ്ണന്റെ വലതുകരം ബദ്രയുടെ കവളിൽ ആഞ്ഞു പതിച്ചു. എന്നെ നീ തല്ലിയല്ലേ? വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ടി വന്നാലും നിന്റെ ഭാര്യയാവുകയില്ല. അസൂയ നിനക്ക്, നിന്നേക്കാൾ നല്ലൊരുത്തനെ എനിക്ക് കിട്ടുന്നതിലുള്ള അസൂയ. ചീ, നിന്നെയാണല്ലോ ഇത്രനാളും ചങ്കിൽ കൊണ്ട് നടന്നത്. ആലോചിക്കുമ്പോൾ വെറുപ്പല്ല, അറപ്പാണ് തോന്നണത് എനിക്ക് എന്നോട് തന്നെ. മതി, നിർത്ത്. ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങളുടെ ശല്യം ഇനി എനിക്കുണ്ടാവരുത്. ഒരു കാര്യം കൂടി, പലപ്പോഴായി ഞാൻ തന്നിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡും മറ്റു ചില സാധനങ്ങളും ഉണ്ടല്ലോ, അതെനിക്ക് തിരിച്ചു വേണം, ഒന്നുപോലും മിസ്സാവാതെ. തരാം. ഇനി എന്തിനാടി എനിക്കിതെല്ലാം? നീ പറഞ്ഞ പോലെ എല്ലാം ഇവിടെ അവസാനിക്കുക. കണ്ണന്റെ മനസ്സിൽ ഭദ്രമരിച്ചു. ഭ്രാന്ത് പിടിച്ച മനസ്സുമായാണ് വീട്ടിലേക്ക് ചെന്ന് കയറിയത്. നേരെ ചെന്ന് ഭദ്ര തന്നിട്ടുള്ള ഓരോന്നായി കവറിലിട്ടു. ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ടെഡി ബിയർ. അത് കണ്ടതും സങ്കടം കൊണ്ട് നെഞ്ചു പൊട്ടുന്നതുപോലെ തോന്നി കണ്ണനെ. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ദാ ഇതിനെ നോക്കിയാൽ മതി കണ്ണേട്ടാ. തന്റെ കയ്യിലേക്ക് ഇത് വെച്ചു തരുമ്പോൾ ഭദ്ര പറഞ്ഞ വാക്കുകൾ. പ്രാണനെ പോലെ കണ്ടവൾ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എല്ലാം. എങ്ങനെ കഴിഞ്ഞു അവൾക്കിതിനെ? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എല്ലാം ഒരു കവറിലാക്കി അപ്പേട്ടനെ ഏൽപ്പിക്കുമ്പോൾ ചതിക്കപ്പെട്ടവന്റെ അമർഷമായിരുന്നു മനസ്സ് നിറയെ. കവർ ഭദ്രയെ ഏൽപ്പിക്കാൻ അപ്പേട്ടനെ പറഞ്ഞു വിട്ടിട്ട് ചെല്ലുമ്പോൾ അമ്മ അകത്തിരിപ്പുണ്ട്. നേരെ ചെന്ന് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു. പതിവില്ലാത്തതായതുകൊണ്ടായിരിക്കാം, അമ്മ ചോദിച്ചു. എന്താ അമ്മയുടെ കുട്ടിക്ക് പറ്റിയത്? ഏയ്, ഒന്നുമില്ല. അമ്മ ഇന്നാളൊരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തന്നില്ലേ? അതെവിടെ? ഏത്, ശങ്കരേട്ടൻ കൊണ്ടുവന്നതോ? അതെ. നീയല്ലേ പറഞ്ഞത് കല്യാണം ഇപ്പോൾ ആലോചിക്കണ്ടാന്ന്? അതുകൊണ്ട് അപ്പോൾ തന്നെ അത് ശങ്കരേട്ടന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടക്കുമ്പോൾ അമ്മ ചോദിച്ചു, കണ്ണാ, കൊണ്ടുവരാൻ പറയട്ടെ ശങ്കരേട്ടനോട്? അനുകൂലമായ മറുപടി കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ തിളങ്ങിയത് കണ്ണൻ കണ്ടു. അമ്മയോട് ഭദ്രയെക്കുറിച്ച് സാവകാശം പറയാമെന്നായിരുന്നു കരുതിയത്. പറയാതിരുന്നത് നന്നായി. ഇല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ആ പാവം സങ്കടപ്പെട്ടേനെ. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു പാർവതി. പക്ഷെ ഭദ്ര ഇറങ്ങിപ്പോയ മനസ്സിൽ പാർവതിക്ക് സ്ഥാനം പിടിക്കാൻ പിന്നെയും സമയമെടുത്തു. ഓർമ്മകളുടെ മേൽ മറവിയുടെ മഞ്ഞ് കുറേശ്ശെ വീഴാൻ തുടങ്ങി. പാർവതി അധികം വൈകാതെ തന്റെ പാറുവായി. ഭൂമിയിലെ സ്വർഗം തങ്ങൾക്കുള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. ആ സ്വർഗത്തിലേക്ക് വന്നു കയറിയ ആമി എന്ന രാജകുമാരിക്ക് ഇപ്പോൾ 1.5 വയസ്സ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പാർവതിയുടെ സാമീപ്യം ഭദ്രയെന്ന പേര് പോലും ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ഒരു ദിവസം അപ്പേട്ടന്റെ കോൾ. കണ്ണാ, നീ ഒന്ന് ഇവിടം വരെ വന്നേ. അമ്മയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്, നിന്നെ കാണണമെന്ന് പറയാ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1 ആഴ്ചയായിട്ടുണ്ടാവില്ല. അമ്മ കാലിൽ തന്നെ ബാത്റൂമിലൊന്ന് വീണു, പിന്നീട് എഴുന്നേറ്റില്ല, കിടന്ന കിടപ്പ്. വീഴ്ചയുടെ ആഘാതം കൊണ്ടായിരിക്കാം സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പതിയെ പതിയെ കുറേശ്ശെ സംസാരിക്കാമെന്ന അവസ്ഥയായി. തറവാട്ടിലെത്തുമ്പോൾ അമ്മ നല്ല ഉറക്കമായിരുന്നു. അപ്പേട്ടനുമായി സംസാരിക്കുമ്പോൾ ഏടത്തി വിളിച്ചു, കണ്ണ, അമ്മ വിളിക്കുന്നു. അമ്മയുടെ അടുത്ത് കട്ടിലിൽ ചെന്നിരുന്നു. അമ്മയുടെ കൈകൾ തൻ്റെ കയ്യിലെടുത്ത് വെക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്താ അമ്മേ? എൻ്റെ അമ്മക്കൊന്നുമില്ല. ഇപ്പൊ കൂടെ ഡോക്ടർ പറഞ്ഞു ഏറിയാൽ 1 മാസം. അതിനുള്ളിൽ അമ്മ പഴയതുപോലെ ഓടി നടക്കുന്നു. കണ്ണാ മാപ്പ്, അമ്മയെ വെറുക്കല്ലേ കേട്ടോ, ശപിക്കല്ലേ. പൊറുക്ക് അമ്മയോട്. എന്തൊക്കെയാ എൻ്റെ അമ്മയെ പറയണേ? എന്തിനാ ഞാൻ അമ്മയെ വെറുക്കണേ? വെറുക്കല്ലേ മോനെ. ആ വാക്കുകൾ പൂർണ്ണമാവുന്നതിന് മുമ്പ് നിശ്ചലമായിരുന്നു ആ ശരീരം. അമ്മ, അമ്മ എന്ന സത്യം നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇല്ലാതായിരിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം അവസാനിച്ചു. ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി. പാറുവിനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. 2 ദിവസം കൂടി കഴിഞ്ഞ് നാം വരാമെന്ന് പറഞ്ഞു. തറവാട്ടിൽ അപ്പേട്ടനും ഏടത്തിയും താനും മാത്രമായി. ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ അപ്പേട്ടൻ ഇരിപ്പുണ്ട്. അപ്പേട്ട, ഒരു കാര്യം ചോദിക്കണം. എന്താ കണ്ണ?
അമ്മ അമ്മ എന്ന് എന്താ അങ്ങനെ പറഞ്ഞേ? മാപ്പാക്കണം പൊറുക്കണം എന്നൊക്കെ ആവോ അറിയില്ല. ഓർമ്മയില്ലാണ്ട് എന്തേലും പറഞ്ഞതാവാനേ വഴിയുള്ളൂ. കള്ളം അപ്പേട്ടൻ അറിയാം. അമ്മ ഇത് പറയുമ്പോൾ അപ്പേട്ടൻ എല്ലാം അറിയാമെന്ന് അപ്പേട്ടന്റെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. പറയ എന്താ കാര്യം, എനിക്കറിയണം. ഇല്ല ഒന്നുമില്ല, എനിക്കറിയില്ല. കണ്ണൻ അപ്പുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അറിയണം, അറിഞ്ഞേ മതിയാവൂ എനിക്ക്. മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് അപ്പുവിന് തോന്നി. ഒന്ന് ദീർഘ നിശ്വാസം എടുത്തുകൊണ്ട് അപ്പു പറഞ്ഞു, കണ്ണ നമ്മുടെ അമ്മയെ നീ വെറുക്കരുത്, ശപിക്കരുത്. വർദ്ധിച്ച ഹൃദയമെടുപ്പോടെ കണ്ണൻ അപ്പുവിനെ ഉറ്റുനോക്കി. നീയും ഭദ്രയും തമ്മിലുള്ള ബന്ധം അമ്മക്കറിയാമായിരുന്നു. നീ കരുതണ പോലെ ഏതോ ഒരുത്തന്റെ ബാങ്ക് ബാലൻസ് കണ്ട് കണ്ണു മഞ്ഞളിച്ച് നിന്നെ വിട്ടു പോയതല്ല ഭദ്ര. അമ്മ ആവശ്യപ്പെട്ടിട്ട് അവൾ അത് ചെയ്തത്. അവളെ മരുമകളെ അംഗീകരിക്കാൻ അമ്മക്ക് കഴിയുമായിരുന്നില്ല. നിന്നെ വിട്ടിട്ട് പോയേ മതിയാവൂ എന്ന് അമ്മ നിർബന്ധം പിടിച്ചപ്പോൾ ബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ഭദ്രയുടെ മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. അവൾ നിന്റെ മുന്നിൽ ആടിയ നാടകമായിരുന്നു അത്. അമ്മയ്ക്ക് വേണ്ടി, അമ്മ ആവശ്യപ്പെട്ടത് കൊണ്ടാ അവൾ നിന്നെ തള്ളി പറഞ്ഞത്. ഭദ്ര ഒരു നഷ്ടമാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. കണ്ണന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. ഈശ്വര, തന്റെ അമ്മയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ദൈവങ്ങൾക്ക് മുകളിലായിരുന്നു അമ്മയുടെ സ്ഥാനം മനസ്സിൽ. എന്നിട്ടും എങ്ങനെ തന്നോട് ഇത് ചെയ്യാൻ അമ്മക്ക് കഴിഞ്ഞു? തന്റെ ഭദ്ര, അവളെ താൻ എത്രമാത്രമാണ് വെറുത്തത്! കണ്ണേട്ടൻ ഇല്ലാതായ പിന്നെ ഭദ്രയില്ലെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾ. അവളെ നഷ്ടമായ സമയത്ത് ഇത് തന്നെയായിരുന്നു ചിന്ത. എങ്ങനെ കഴിഞ്ഞു അവൾക്ക് തന്നെ തള്ളിപ്പറയാനെന്ന്. അപ്പേട്ടാ, ഒന്ന് കാണണം എനിക്ക് ഭദ്രയെ. നീ എന്ത് ഭ്രാന്തായി പറയണത്, അതൊന്നും ശരിയാവില്ല. ഒന്നിനുമല്ല അപ്പേട്ടാ, ഒന്ന് കണ്ടാ മതി, അകലെ നിന്നെങ്കിലും. വേണ്ട കണ്ണ, അത് ശരിയാവില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇല്ല, ഞാൻ പോവാം, എനിക്ക് അവളെ കണ്ടേ മതിയാവും. ഡോർ തുറന്ന് കാറിൽ കയറി കണ്ണ്. നിനക്ക് ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. കണ്ണന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് കാർ നിന്നു. കണ്ണ വീടെത്തി. കണ്ണനെ തട്ടി വിളിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു, കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ടു കോലായിലെ ചാരുകസേരയിൽ ആരോ ഒരാൾ കിടക്കുന്നു, ഭദ്രയുടെ അച്ഛൻ. കണ്ണനും അപ്പുവും കോലായിലേക്ക് കയറിയതും അയാൾ എഴുന്നേറ്റു. കണ്ണനെ കണ്ടതും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം ആ വൃദ്ധന്റെ മുഖത്ത് പ്രതിഫലിച്ചു. കണ്ണൻ അല്ലേ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോയി കണ്ണൻ. വരൂ, ഇരിക്കൂ. കോലായിലെ തിണ്ണയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ദേവകി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ, ആരാ വന്നിരിക്കണേന്ന് നോക്കിയേ. അമ്പരപ്പ് വിട്ടുമാറിയില്ലെങ്കിലും കണ്ണൻ ഒന്നു മനസ്സിലായി, തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന്. അവന്റെ കണ്ണുകൾ തൊടിയിലും അകത്തളത്തിലും തേടിക്കൊണ്ടേയിരുന്നു. എവിടെ ഭദ്ര, എവിടെയാണവൾ? ആ സ്വരമെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ. അറിയാതെ ആശിച്ചു പോയ ചായയും കൊണ്ട് കോലായിലേക്ക് വന്ന ഭദ്രയുടെ അമ്മ കണ്ണനെ കണ്ട് ഒരു നിമിഷം തറഞ്ഞു നിന്നു. ചായ കണ്ണന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാതിരിക്കാൻ ആ അമ്മ പാടുപെടുന്നത് കണ്ണൻ കണ്ടു. ഒരു നിമിഷം മൗനം തളം കെട്ടി നിന്നു അവർക്കിടയിൽ. ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ധൈര്യം സംഭരിച്ച് കണ്ണൻ ചോദിച്ചു, ഭദ്ര, ഭദ്ര എവിടെ? അകത്തുണ്ട്, ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു. അപ്പോഴാണ് 4 വയസ്സുകാരി മീനാക്ഷിയുടെ ചോദ്യം, ഭദ്ര ചിറ്റേനെ കാണാൻ വന്നതാ ഇവരെ? അതേ മീനൂട്ടിയെ, വായോ ചിറ്റേനെ ഞാൻ കാണിച്ചു തരാം. കണ്ണന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മീനു പറഞ്ഞു. മീനുവിനൊപ്പം അകത്തളത്തിലേക്ക് നടന്ന കണ്ണൻ അപ്പുവിനെ തിരിഞ്ഞു നോക്കി. ശിരസുയർത്താതെ താഴേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പു. അപ്പോൾ അകത്തളവും കടന്ന് ഇടനാഴിയുടെ അവസാനത്തെ മുറിയുടെ മുമ്പിൽ മീനു കണ്ണനെയും കൊണ്ടു ചെന്നു. മീനു പതുക്കെ വാതിൽ തള്ളി തുറന്നു. അതാ മുറിയുടെ മൂലയിൽ ജനലിലൂടെ ഇമ വെട്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ഭദ്ര. ഈശ്വര, ഭദ്ര തന്നെയാണോ ഇത്? തന്റെ കണ്ണുകളെ കണ്ണന് വിശ്വസിക്കാനായില്ല. പാറിപ്പറന്ന മുടിയോടെ എല്ലും തോലുമായ ഒരു രൂപം. പെട്ടെന്നാണ് കണ്ണന്റെ കണ്ണിൽ ആ കാഴ്ച തടഞ്ഞത്. ജനലിന്റെ അഴികളിൽ ഒന്നിൽ കൊരുത്തു വെച്ചിരിക്കുന്ന ഒരു ചെങ്ങല, അതിന്റെ മറ്റേ അറ്റം ഭദ്രയുടെ കാലിൽ. കാലിലാണെങ്കിൽ ചെങ്ങല കൊണ്ട് ഉരിഞ്ഞു പൊട്ടിയ നിരവധി പാടുകൾ. ഒരു നിമിഷം ശ്വാസം നിന്നുപോയി കണ്ണൻ. കണ്ണുകൾ കളവ് പറയുകയാണോ തന്നോട്? തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് അവൻ തിരിച്ചറിഞ്ഞു. വേച്ച് വീഴാൻ പോയ അവനെ 2 കൈകൾ താങ്ങി. അപ്പുവിന്റെ, അപ്പേട്ടാ എന്റെ ഭദ്ര, നോക്കിയേ. ഒരു തേങ്ങലോടെ കണ്ണൻ മറന്നു. പക്ഷേ ഒരു നടുക്കത്തോടെ കണ്ണൻ തിരിച്ചറിഞ്ഞു അപ്പുവിന്റെ മുഖത്തെ ഭാവവ്യത്യാസമില്ലായ്മ. അപ്പോ എല്ലാം അറിയുമായിരുന്നല്ലേ അപ്പേട്ടനെ? പറയായിരുന്നില്ലേ ഒരു വാക്ക്? എന്താ ഞാൻ പറയേണ്ടത്? സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം അമ്മ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി. ഇനി എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കണോ? സങ്കടം കൊണ്ട് അപ്പുവിന്റെ വാക്കുകൾ വിറച്ചിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ചുകൊണ്ട് അപ്പുവിന്റെ തോളിലേക്ക് ചാഞ്ഞു കണ്ട്. കണ്ണ, നീ കരുതുന്ന പോലെ അമ്മ ബാത്റൂമിൽ വഴുതി വീണതല്ല. നിന്നെ നഷ്ടപ്പെട്ടപ്പോൾ ഭദ്രയുടെ സമനില തെറ്റിയെന്നറിഞ്ഞ് വീണുപോയതാണ് അമ്മ.
ഈശ്വര, തന്നെ പ്രാണനേക്കാൾ സ്നേഹിച്ച പെണ്ണ് താൻ കാരണം സമനില തെറ്റിയിരിക്കുന്നു. നിർത്താതെ ഒഴുകുന്ന കണ്ണുകളോടെ കണ്ണൻ മുറിയിലേക്ക് കാലെടുത്തു വെച്ചതും മീനു കയ്യിൽ പിടിച്ചു. അതെ, അടുത്തേക്ക് പോണ്ടാട്ടോ, ചിറ്റയുടെ കയ്യിൽ ആ ഡോള് കണ്ടോ, അത് വാങ്ങാനാ ചെല്ലണേന്ന് കരുതി അടുത്ത് ചെല്ലുന്നവരൊക്കെ ഉപദ്രവിക്കുക ചിറ്റ. കണ്ണൻ ഭദ്രയുടെ കയ്യിലേക്ക് നോക്കി. ആ ടെഡി ബെയർ, തനിക്കവൾ സമ്മാനമായി തന്ന അതേ ടെഡി ബെയർ. ചങ്ക് തകർന്നുപോയി കണ്ണന്റെ ആ കാഴ്ച കണ്ടത്. ഭദ്രെ, നേരത്തെ ഒരു വിളിയോടെ ഭദ്രയുടെ അരികിലേക്ക് പതിയെ ചുവട് വെച്ചു കണ്ണൻ. ശബ്ദം കേട്ടിട്ട് തന്റെ അടുത്തേക്ക് വരുന്ന ആളെ ഭദ്ര ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴൽ വീണു. തന്റെ കയ്യിലുള്ള ആ പാവയെ അവൾ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പുറകോട്ട് പതുക്കെ നിരങ്ങാൻ തുടങ്ങി. വരണ്ട, തരില്ല, തരില്ല, എന്റെ കണ്ണേട്ടന്റെ ആയത്. സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കണ്ണനത്. അറിയാതെ മുട്ടുകൂത്തി നിന്ന് പോയി അവൻ. അപ്പോഴും ഭയത്തിൽ ഭദ്ര പുറകോട്ട് നീങ്ങുകയായിരുന്നു. ചങ്ങലയുടെ നീളം അവസാനിച്ചതും അവൾ ചെങ്ങലയിലിട്ട കാൽ വലിക്കാൻ തുടങ്ങി. വയ്യ, ഇനിയും ഈ കാഴ്ച താങ്ങാനുള്ള ശേഷി തനിക്കില്ല. കണ്ണൻ എഴുന്നേറ്റ് പുറത്തേക്കോടി. ചെന്ന് വീണത് ഭദ്രയുടെ അച്ഛന്റെ കാല്. അച്ഛ, എന്നെ ഒന്ന് ശപിക്കോ, മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് ശപിക്കോ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ച് കരയുന്ന കണ്ണനെ ആ അച്ഛൻ പിടിച്ചുയർത്തി. ഇല്ല കുട്ടിയെ, ഊണിലും ഉറക്കത്തിലും ഗുരുവായൂരപ്പനെ വിളിക്കണതാ എൻ്റെ മോള്. ഗുരുവായൂരപ്പന്റെ തീരുമാനം ഇങ്ങനെയായിരിക്കും. വിധിയാണെന്ന് കരുതി സമാധാനിച്ചോളാം. കണ്ണൻ പോയിക്കോളും. കണ്ണ വാ. കണ്ണന്റെ കയ്യും പിടിച്ച് കാറിനടുത്തേക്ക് അപ്പു നടന്നു. കണ്ണേട്ടാ, നിക്ക് വലിയ കൊലുസ് വേണ്ട കേട്ടോ, നിക്ക് ഇഷ്ടല്ല. വലിയ കൊലുസിട്ട കാലിൽ എന്തോ പോലെ തോന്നും, അതുകൊണ്ട് നൂല് പോലത്തെ കൊലുസ് വാങ്ങിച്ചാൽ മതി കേട്ടോ. അങ്ങനെ പറഞ്ഞിരുന്ന ഭദ്രയുടെ കാലിലാണ് ഇന്ന് ചെങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്. നിറഞ്ഞ കവിഞ്ഞ കണ്ണുകളും തകർന്ന ഹൃദയവുമായി കാറിലിരിക്കുമ്പോൾ കണ്ണന്റെ കാതിൽ വീണു ഇടനാഴിയിലെ അവസാനത്തെ മുറിയിൽ കോർത്തുവെച്ച ചെങ്ങല കണ്ണികൾ നിലത്തേടിയുന്ന ശബ്ദം.